നമസ്കാരം. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കോഴിക്കോട് വടകര ബ്രാഞ്ചിലെ 26 കിലോഗ്രാമിലധികം സ്വർണം തട്ടിയ കേസിൽ മുൻ മാനേജർ ഭാര്യയും കൂട്ടി മുങ്ങാൻ തീരുമാനിച്ചതായുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. തെലങ്കാനയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടിയത്. വടകരയിൽ എത്തിച്ച പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഒളിവിൽ പോയ തമിഴ്നാട് സ്വദേശിയായ മധു ജയകുമാറിനെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് ഇതര സംസ്ഥാന പോലീസിനെയും സമീപിച്ചിരുന്നു. കർണാടക വഴി തെലങ്കാനയിലെത്തി പ്രതി അതുവഴി മഹാരാഷ്ട്രയിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി. ഇതിനിടയിലാണ് ഭാര്യയോടൊപ്പം തെലങ്കാന പോലീസിൻ്റെ പിടിയിലായത്. തട്ടിപ്പ് പുറത്തായതോടെ ജയകുമാറിൻ്റെ ബാങ്ക് അക്കൗണ്ട് പോലീസ് ഇടപെട്ട് മരവിപ്പിച്ചു. രാജ്യം വിടാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളും എടുത്തിരുന്നു. തെലങ്കാനയിലെത്തി പുതിയ മൊബൈൽ സിം കാർഡ് വാങ്ങാൻ ശ്രമിച്ചതാണ് പ്രതിയെ കുടുക്കിയത്. ഇതിനായി പുതിയ ആധാർ കാർഡ് എടുക്കാൻ പ്രതി ഏജൻസിയിലെത്തി. ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടെയാണ് മുന്നിലുള്ളത് കേരള പോലീസ് തേടുന്ന പ്രതിയാണെന്ന് ജീവനക്കാർക്ക് മനസ്സിലായത്. ഇതോടെ ജയകുമാറിനെ ആധാർ ഏജൻസി ജീവനക്കാർ തടഞ്ഞുവച്ചു. തന്നെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ പ്രതി രക്ഷപ്പെടാനുള്ള നീക്കങ്ങൾ തുടങ്ങി. കയ്യിൽ സ്വയം മുറിപ്പെടുത്തി. അപ്പോഴേക്കും ആധാർ ഏജൻസി ജീവനക്കാർ ഇയാളെ കീഴ്പ്പെടുത്തി പോലീസിൽ അറിയിക്കുകയായിരുന്നു. തെലങ്കാന പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തു. ആശുപത്രിയിൽ എത്തിച്ച് മുറിവിന് ചികിത്സ നൽകി. പിറകെ കേരള പോലീസിൽ വിവരമറിയിച്ചു. തെലങ്കാനയിൽ എത്തിയ കേരള പോലീസ് വിമാനമാർഗം പ്രതിയെ കോഴിക്കോട്ട് എത്തിക്കുകയായിരുന്നു. പ്രതിയുടെ ഭാര്യയും കൂടിയുണ്ട്. ഇവർ അറിഞ്ഞാണോ തട്ടിപ്പ് എന്നും പോലീസ് അന്വേഷിക്കും. ബാങ്കിലെ 46 അക്കൗണ്ടുകളിൽ നിന്നായി 26.24 കിലോ സ്വർണമാണ് ഇയാൾ കടത്തിയത് എന്നാണ് പരാതി. ബാങ്ക് രജിസ്റ്ററുകൾ അന്വേഷണ സംഘം പരിശോധിക്കും. ജയകുമാർ പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തെക്കുറിച്ചും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ധനകാര്യ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരെ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ വിളിച്ചു വരുത്തിയിരുന്നു. നഷ്ടമായത് ഇവരുടെ സ്വർണമാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരുടെ മറ്റ് ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം നടത്തും. മഹാരാഷ്ട്ര ബാങ്കിൻ്റെ സോണൽ മാനേജരെയും ഉടൻ ചോദ്യം ചെയ്യും. തട്ടിപ്പിൽ പ്രതിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരിക്കാനുള്ള സാധ്യത അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ തട്ടിപ്പിൻ്റെ വ്യാപ്തി മനസ്സിലാകുമെന്നാണ് പോലീസിൻ്റെ പ്രതീക്ഷ. കൂടെ ബാങ്കിലെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും പരിശോധിക്കും. ബാങ്കിൽ നിന്നും വലിയ അളവിൽ കാർഷിക വായ്പ അനുവദിച്ചവരുടെ പട്ടികയും പോലീസ് തയ്യാറാക്കുന്നുണ്ട്. മാത്രമല്ല ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കേരളത്തിലെ മറ്റ് ശാഖകളുമായി ബന്ധപ്പെട്ടും സമാനമായ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ, അവിടുത്തെ ജീവനക്കാർക്ക് ആർക്കെങ്കിലും ഈ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ തട്ടിപ്പിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. ഭാര്യയെ കേസിൽ പ്രതി ചേർക്കുമോ എന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല. അവർക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ടോ എന്നതിലും ഇപ്പോൾ തീരുമാനമായിട്ടില്ല. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാകൂ. മാത്രമല്ല ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ സോണൽ മാനേജർ കൂടി ഇടപെട്ടാണ് ഇത്തരം തട്ടിപ്പുകൾ നടന്നത്. ഒരു സ്വകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സ്വർണം പണയം വെച്ചത് സോണൽ മാനേജറുടെ ആവശ്യപ്രകാരമാണ് എന്നാണ് ജയകുമാർ വീഡിയോയിൽ പറഞ്ഞത്. അത് വാസ്തവമാണോ എന്ന വിശദാംശങ്ങളും പോലീസ് പരിശോധിക്കും.